എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മരക്കാനത്താണ്. ശ്രീ സന്തോഷ് തള്ളിപ്പടവിലിൻ്റെ വീടിൻ്റെ സമീപത്താണ്. ഇവിടേക്ക് എത്തുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ സമൃദ്ധമായി കാഴ്ച കിടക്കുന്ന ഒരു മംഗോസ്റ്റിൻ കാണാൻ കഴിയുന്നുണ്ട്. നമസ്കാരം. എത്ര നാളായത്? ഇത് ഇപ്പോൾ 12 വർഷം പ്രായമായിട്ടുണ്ട്. കാഴ്ച തുടങ്ങിയിട്ട് എത്ര നാളായി? കാഴ്ച 5ാം വർഷം മുതൽ കാഴ്ച തുടങ്ങി. 5ാം വർഷം തൊട്ട് കാഴ്ച തുടങ്ങി. എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ വർഷം ഒരു 10 എണ്ണത്തോളമൊക്കെയാണ് കഴിച്ചത്. ഇപ്പൊ രണ്ട് 300 എണ്ണം വരെയൊക്കെ കഴിക്കുന്നുണ്ട്. ഓ ശരി. അപ്പൊ മുടങ്ങാതെ ഓരോ വർഷവും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് മംഗോസ്റ്റിൻ. ഒരെണ്ണം നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പൊ വിളവെടുപ്പിന്റെ ഒരു സമയമാണ് അല്ലേ? പിന്നെ അത് വിളവെടുപ്പിന്റെ സമയമാണ്. ഇതില് ഇങ്ങനെ നമ്മള് ഒരു ഈ കളറിൽ വരും. ഇതാണ് ശരിക്കും പഴുത്തത്. അപ്പൊ അത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. എന്നിട്ട് അതെങ്ങനെ എന്നിട്ട് നമ്മളിത് രണ്ടായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാം. ഇതിന്റെ ഇതാണ് അതിന്റെ പഴം എന്ന് പറയുന്നത്. ഈ പഴമാണ് കഴിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ രണ്ട് വിത്ത് കാണും. ഓ, രണ്ട് വിത്ത് മുളച്ച് കിട്ടുന്നതാണ്. അത് ശരി ശരി. ബാക്കിയുള്ളതൊക്കെ ചെറിയതായിട്ടുള്ളത്. ഈ വിത്ത് നട്ടാലും നമുക്ക് മുളച്ച് കിട്ടും. പിന്നെ അത് അങ്ങനെ വളർന്ന് ഒത്തിരി വരുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഇത് എവിടെ നിന്നാണ് തൈകൾ കിട്ടിയത്? ഇത് കാഡ്ബറീസ് ഇന്ത്യയിൽ നിന്ന് അവര് കൊണ്ടുവന്നത്. ഇതെന്താ താങ്കൾ പരിപാലനം കൊടുക്കുന്നത്? പരിപാലനം സ്റ്റെറാമിലാണ് മെയിൻ ആയിട്ട് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചാണകം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളിത് പൂത്ത് കഴിയും. ഈ കായയുടെ പരുവത്തിൽ നമ്മളിന്ന് ബോധ മിശ്രിതം ചെറുതായിട്ട് തളിച്ചു കൊടുക്കും. ശരി. എന്തായാലും വളരെ സമൃദ്ധമായിട്ട് തന്നെ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ വർഷമാണ് കഴിക്കുന്നത്. ശരി ശരി. വിളവെടുപ്പ് തുടങ്ങിയിട്ട് എത്ര നാളുകളായി? വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഒരു 15 ദിവസത്തോളമായി. ഇതൊരു മാർക്കറ്റിംഗിന്റെ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു. മാർക്കറ്റിംഗിന്റെ പ്രശ്നമുണ്ട്. നമ്മള് മറ്റ് വിളകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ ഇതിനൊക്കെ മാർക്കറ്റ് ഉണ്ടാവും. ഇതൊന്നും പ്രാദേശികമായിട്ട് കൊണ്ട് കൊടുക്കാറുമില്ല. ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടാവശ്യത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു വിവരണം ഇപ്പൊ നിലവിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ മറ്റേ റംബൂട്ടാനൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊന്നത്തടി മരക്കാലത്തെ സന്തോഷ് തെല്ലിപ്പടവലിൻ്റെ കൃഷിയിടത്തിലെ മംഗോസ്റ്റിൻ്റെ വിളവെടുപ്പ് കാഴ്ചയാണ് നമ്മൾ കണ്ടത്.